പ്ലസ് വൺ ഫിസിക്സ് റിവിഷൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9-ാമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. ഓക്കേ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ 1-ാം വോളിയം അതോടുകൂടി കംപ്ലീറ്റ് ചെയ്തു. ഇനി 2-ാമത്തെ ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. വളരെ ചെറിയൊരു ചാപ്റ്ററാണിത്. നമുക്കറിയാം സോളിഡിൻ്റെ പ്രോപ്പർട്ടിയായ ഇലാസ്റ്റിസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഷോർട്ട് ആൻസേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഡെറിവേഷൻ എന്നുള്ള രീതിയിൽ വലിയ ഡെറിവേഷൻസ് ഒന്നും വരാത്ത വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർക്കുക. നമ്മൾ കൂടെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എക്സാം അടുത്തു വരികയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ പഠനം ഒന്നുകൂടി ഫാസ്റ്റാക്കുക. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞ പോലെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇലാസ്റ്റിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇലാസ്റ്റിസിറ്റി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് ഫോഴ്സുകളെ കുറിച്ച് പഠിച്ചിരുന്നു. ദാറ്റ് ഈസ് ഡീഫോമിങ് ഫോഴ്സ് ആൻഡ് റീസ്റ്റോറിങ് ഫോഴ്സ്. ഓക്കെ, നമ്മളൊരു ബോഡിയുടെ മുകളിൽ അതിൻ്റെ ഡയമെൻഷണൽ ചേഞ്ചിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ഡീഫോമിങ് ഫോഴ്സ്. എന്നാൽ ആ ബോഡിയിൽ 3 തരത്തിലുള്ള ഡയമെൻഷണൽ ചേഞ്ച് ഇതുകൊണ്ടുണ്ടാവാം നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? അല്ലെങ്കിൽ ലെങ്ത് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ ലെങ്ത്തോ വോളിയമോ ഷേപ്പോ ചേഞ്ച് ചെയ്യുന്ന തരത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സിനെ വിളിച്ച പേരായിരുന്നു എന്ത്? ഡീഫോമിങ് ഫോഴ്സ്. അങ്ങനെ ഒരു ഡീഫോമിങ് ഫോഴ്സ് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിക്കുള്ളിൽ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത്തരം ഫോഴ്സുകളെ അങ്ങനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ അത്തരം ഫോഴ്സുകൾ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ആൻസർ നമ്മൾ പഠിച്ചു വെക്കുക. എന്തായിരുന്നു? ദ ഫോഴ്സ് വിച്ച് ചേഞ്ചസ് ദ ഡയമെൻഷൻ ഓഫ് എ ബോഡി ഈസ് നോൺ ആസ് ഡീഫോമിംഗ് ഫോഴ്സ്. അപ്പൊ നമുക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? ദ ഒപ്പോസിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ എ ബോഡി എഗെയിൻസ്റ്റ് ദ ഡീഫോമിംഗ് ഫോഴ്സ്. അല്ലെ, ഡീഫോമിംഗ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബോഡിക്കുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിച്ച പേരായിരുന്നു എന്ത്? റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പൊ ഈ രണ്ട് ആൻസർ ആദ്യം നമ്മൾ പഠിച്ചു വെക്കുക. ഇനി ഇങ്ങനെ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യും, അതുവഴി ആ ബോഡിയിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്താൽ മിക്കവാറും മെറ്റീരിയൽസിലൊക്കെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ നമ്മൾ അപ്ലൈ ചെയ്ത ഡീഫോമിംഗ് ഫോഴ്സ് നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞാൽ ആ ബോഡി എന്ത് ചെയ്യും? പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും. ലെങ്തോ വോളിയമോ അല്ലെങ്കിൽ ഷേപ്പോ ആണ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാവുന്ന ആ ചേഞ്ചിൽ നിന്ന് ആ ബോഡി പഴയ അവസ്ഥയിലേക്ക് തന്നെ എന്ത് ചെയ്യും? തിരിച്ചു വരും. ആ തിരിച്ചു വരാനുള്ള ബോഡിയുടെ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഇലാസ്റ്റിസിറ്റി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇലാസ്റ്റിസിറ്റി എന്താ നമ്മൾ പറയാ? ദ എബിലിറ്റി ഓഫ് എ ബോഡി ടു റീഗെയിൻ ഇറ്റ്സ് ആക്ച്വൽ ഫോം ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദ ഡീഫോമിംഗ് ഫോഴ്സ്. അല്ലെ, നമ്മൾ അപ്ലൈ ചെയ്ത ഡീഫോമിംഗ് ഫോഴ്സ് നമ്മൾ പിൻവലിക്കുമ്പോൾ അല്ലെങ്കിൽ ഒഴിവാക്കുമ്പോൾ ബോഡിക്ക് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ വരാനുള്ള കഴിവിനെ വിളിച്ച പേരായിരുന്നു എന്ത്? ഇലാസ്റ്റിസിറ്റി. അപ്പൊ 3-ാമത്തെ ആൻസർ ആയിട്ട് നമ്മൾ ഇലാസ്റ്റിസിറ്റി പഠിച്ചു വെക്കുക. ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റീഗെയിൻ ഇറ്റ്സ് ആക്ച്വൽ ഫോം ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദ ഡീഫോമിംഗ് ഫോഴ്സ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി അങ്ങോട്ട് ഇലാസ്റ്റിറ്റിയുമായി റിലേറ്റ് ചെയ്യുന്ന ടേംസ് തന്നെയാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയായിരുന്നു? ഇലാസ്റ്റിക് മെറ്റീരിയൽസ്, അതുപോലെ എന്താണ്? പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. ഓക്കെ, സിംപ്ലി നമുക്ക് എന്ത് പറയാം? ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്നും, ദെൻ ഇതുപോലെ നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്ത് അത് പിൻവലിച്ചു കഴിഞ്ഞാൽ ബോഡി പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരുന്നില്ല എങ്കിൽ അത്തരം മെറ്റീരിയൽസിനെ വിളിച്ച പേരായിരുന്നു എന്ത്? പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. ക്ലിയർ ആണല്ലോ? അപ്പം ദ മെറ്റീരിയൽസ് വിച്ച് റീഗെയിൻ ഇറ്റ്സ് ആക്ച്വൽ ഫോം ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഡീഫോമിംഗ് ഫോഴ്സ്, സച്ച് മെറ്റീരിയൽസ് ആർ നോൺ ആസ് ഇലാസ്റ്റിക് മെറ്റീരിയൽസ്. അതർവൈസ് ദ മെറ്റീരിയൽസ് ആർ കോൾഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ കാണുന്ന മെറ്റൽസ്, അതുപോലെ നമ്മൾ വുഡ്, കോൺക്രീറ്റ്, ഇതൊക്കെ ഇലാസ്റ്റിക് മെറ്റീരിയലാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട്. 2-3 നമ്മൾ പഠിച്ചു വെക്കുക. ദെൻ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ച എന്തൊക്കെയായിരുന്നു? മഡ്, അതുപോലെ വാക്സ്, അല്ലെ, ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു വെച്ച് 2 എക്സാമ്പിൾ ചോദിച്ചാൽ അതെങ്കിലും നമ്മൾ എഴുതാൻ പഠിക്കാം. മഡ് അതുപോലെ വാക്സ്, ഇതിന് രണ്ടിനും നമുക്ക് എന്തില്ല എന്നറിയാം? ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഇല്ല എന്നും, നമ്മൾ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരില്ല നമുക്കറിയാം. അതുകൊണ്ട് അത്തരം മെറ്റീരിയൽസ് നമ്മൾ എന്ത് വിളിച്ചു? പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് ഷോർട്ട് ആൻസേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഓരോന്നോരോന്നായിട്ട് പഠിച്ചു പോവാ. ദെൻ നമ്മൾ ഇലാസ്റ്റിസിറ്റി പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ടേമാണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഓക്കെ, ആ രണ്ടും എന്താണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അതിന് ഡെഫിനേഷൻസ് പഠിച്ചോളാം. സ്ട്രെസ് മീൻസ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ എ മെറ്റീരിയൽ പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, ഒരു ബോഡിയിലുണ്ടായ റീസ്റ്റോറിംഗ് ഫോഴ്സിന് അതിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? സ്ട്രെസ്. അപ്പോൾ നമുക്ക്
definition എഴുതാം അല്ലെങ്കിൽ നമ്മൾ ഈക്വേഷൻ ഇതുപോലെ എഴുതി വെച്ചാൽ മതി സ്ട്രെസ് ഈസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ ഏരിയ അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ യൂണിറ്റ് ഏരിയ ഓഫ് എ മെറ്റീരിയൽ ഇസ് കോൾഡ് സ്ട്രെസ് ഓക്കേ അപ്പോൾ ഫോഴ്സ് പെർ ഏരിയ ആണല്ലോ അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ അല്ലേ പാസ്കൽ എന്നുള്ളത് നമ്മൾ പ്രഷറിന് പഠിച്ച ഒരു യൂണിറ്റ് ആണ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ ഫോഴ്സ് പെർ ഏരിയ തന്നെയാണ് അപ്പോൾ ആക്ച്വലി ഈ സമയത്ത് ആ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ഇന്റേണൽ പ്രഷർ തന്നെയാണ് എന്ത് സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലേ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ യൂണിറ്റും ഡയമെൻഷനും വരുന്ന രണ്ട് ക്വാണ്ടിറ്റീസ് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെയും നമുക്ക് രണ്ടെണ്ണം പഠിച്ചു വെക്കാം ഏതൊക്കെയായിരുന്നു പ്രഷർ അതുപോലെ എന്താണ് സ്ട്രെസ് ഓക്കേ അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ പ്രഷറിന് ഡയമെൻഷൻ തന്നെ ആയിരിക്കും എന്താണ് എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രെസ്സുമായി റിലേറ്റഡ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഓക്കേ ഇനി സ്ട്രെസ്സിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം ടെൻസൈൽ സ്ട്രെസ് അതുപോലെ കംപ്രസീവ് സ്ട്രെസ് ആ രണ്ട് ടേം ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ ടെൻസൈൽ മീൻസ് ഒരു ബോഡിയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ വിളിച്ച പേരാണെന്ത് ടെൻസൈൽ സ്ട്രെസ് സ്വാഭാവികമായിട്ടും കംപ്രഷൻ എന്തായിരിക്കും അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് കുറയുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത് കംപ്രസീവ് സ്ട്രെസ് അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും എന്താണ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ഇലോങ്ങേഷൻ ഓഫ് എ മെറ്റീരിയൽ ഇസ് നോൺ ആസ് ടെൻസൈൽ സ്ട്രെസ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് എ മെറ്റീരിയൽ ഇസ് നോൺ ആസ് കംപ്രസീവ് സ്ട്രെസ് നോക്കുക രണ്ട് ആൻസർ നമുക്ക് ആ വേർഡ്സിൽ നിന്ന് കിട്ടണം ആ വേർഡ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഈസിയായി ഓർത്തെടുത്ത് ആൻസർ ചെയ്യാൻ സാധിക്കണം അപ്പോൾ ഇതാണ് സ്ട്രെസ്സുമായി റിലേറ്റ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി മൂന്ന് തരത്തിലുള്ള സ്ട്രെസ്സാണ് നമ്മൾ പറയുന്നത് ആ മൂന്ന് തരത്തിലുള്ള സ്ട്രെസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം അപ്പോൾ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മൂന്നെണ്ണമുള്ളത് ലീനിയർ സ്ട്രെസ് വോളിയം സ്ട്രെസ് അതുപോലെ ഷിയറിംഗ് സ്ട്രെസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബോഡിക്ക് മൂന്ന് തരത്തിലുള്ള ഡയമെൻഷനൽ ചേഞ്ച് ഉണ്ടാവാം ഏതൊക്കെയായിരുന്നു ലെങ്ത് വോളിയം ഓർ ഷേപ്പ് അപ്പോൾ അതിൽ ലെങ്ത്തിൽ ചേഞ്ച് ചെയ്തപ്പോഴുണ്ടായ സ്ട്രെസ് ആണോ വോളിയം ചേഞ്ച് ചെയ്തപ്പോഴുണ്ടായ സ്ട്രെസ് ആണോ അതോ ഷേപ്പ് ചേഞ്ച് ചെയ്ത സമയത്തുണ്ടായ സ്ട്രെസ് ആണോ തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ കൊടുത്ത മൂന്ന് പേരുകൾ മാത്രമാണത് ലീനിയർ സ്ട്രെസ് വോളിയം സ്ട്രെസ് ആൻഡ് ഷിയറിംഗ് സ്ട്രെസ് ഏതൊരു സ്ട്രെസ് ആയാലും അതെന്താ ഫോഴ്സ് പെർ ഏരിയ ആണ് അതുകൊണ്ട് ഇക്വേഷൻ ഒന്നും വ്യത്യാസമില്ല ടേംസ് മാത്രം പഠിച്ചു വെക്കുക എന്താണ് ലീനിയർ സ്ട്രെസ് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ചേഞ്ച് ഇൻ ലെങ്ത് സിംപിളി അത് ഇൻക്രീസ് ആവാം ഡിക്രീസ് ആവാം ദെൻ വോളിയം സ്ട്രെസ് എന്താ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ചേഞ്ച് ഇൻ വോളിയം ആൻഡ് ഷിയറിംഗ് സ്ട്രെസ് മീൻസ് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ചേഞ്ച് ഇൻ ഷേപ്പ് അപ്പോൾ നമുക്ക് സ്ട്രെസ്സുമായി റിലേറ്റഡ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് സ്ട്രെസ് അതിൻ്റെ യൂണിറ്റ് ഡയമെൻഷൻ ദെൻ ആ സ്ട്രെസ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ആദ്യം നമ്മൾ പറഞ്ഞു അതൊക്കെയാണ് ടെൻസൈൽ സ്ട്രെസ് അതുപോലെ കംപ്രസീവ് സ്ട്രെസ് ദെൻ ടൈപ്സ് ഓഫ് സ്ട്രെസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഡയമെൻഷനൽ ചേഞ്ച് ആണ് തിരിച്ചറിയുന്ന തരത്തിൽ മൂന്ന് ടൈപ്പായിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതാണ് ലീനിയർ സ്ട്രെസ് വോളിയം സ്ട്രെസ് ഷിയറിംഗ് സ്ട്രെസ് പേരിൽ തന്നെയുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ കിട്ടാവുന്ന ആൻസറേ ഉള്ളൂ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടേം ആണെന്ത് സ്ട്രെയിൻ ഓക്കെ ഒരു ബോഡിയിൽ ഡിഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നുകിൽ ലെങ്ത് ചേഞ്ച് ചെയ്യും നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും അങ്ങനെ ഉണ്ടാവുന്ന ആ ഷേപ്പിലെ ചേഞ്ച് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡയമെൻഷണൽ ചേഞ്ചിനെ നമ്മൾ അതിൻ്റെ ആക്ച്വൽ ഡയമെൻഷനുമായി റിലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത് സ്ട്രെയിൻ ഓക്കെ അതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് പഠിച്ചാണ് ഇപ്പം നമുക്ക് ആൻസർ മാത്രം പഠിക്കാം ഒരു ബോഡിയിലുണ്ടായ ഡയമെൻഷണൽ ചേഞ്ചിനെ അതിൻ്റെ ഒറിജിനൽ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത് സ്ട്രെയിൻ ഇപ്പോൾ സ്ട്രെയിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയാലും മതി എന്താണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഓക്കെ നമുക്ക് അത് സെൻറ്റൻസ് ആയിട്ട് എഴുതണമെങ്കിൽ സിംപ്ലി എന്ത് എഴുതിയാൽ മതി ഇത് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ ഓഫ് എ ബോഡി ഇസ് നോൺ ആസ് സ്ട്രെയിൻ ക്ലിയർ അപ്പോൾ ഡയമെൻഷൻ ബൈ ഡയമെൻഷൻ ആയതുകൊണ്ട് ലെങ്ത് ആണെങ്കിൽ അത് ലെങ്ത് ബൈ ലെങ്ത് വോളിയം ബൈ വോളിയം ആ തരത്തിലാവുമല്ലോ അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ എന്തെന്തായിരിക്കില്ല യൂണിറ്റോ ഡയമെൻഷനോ ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വെക്കുക യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ത് സ്ട്രെയിൻ നമ്മളിതിനു മുമ്പ് റിലേറ്റീവ് ഡെൻസിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് അവിടെ എഴുതാവുന്ന ഒരു ക്വാണ്ടിറ്റി ആണെന്ത് സ്ട്രെയിൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്ട്രെയിനെ വീണ്ടും നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം സ്ട്രെസ് ചെയ്ത പോലെ തന്നെ പേരൊക്കെ അതുപോലെ തന്നെയാണ് നോക്കുക എന്തൊക്കെയാണ് ലീനിയർ സ്ട്രെയിൻ വോളിയം സ്ട്രെയിൻ ഷിയറിംഗ് സ്ട്രെയിൻ പേര് കേട്ടാത്തിന് നമുക്കറിയാം എന്താണ് അവിടെ എന്നുള്ളത് ഓക്കെ ലീനിയർ സ്ട്രെയിൻ മീൻസ് ലെങ്ത് ചേഞ്ചുമായി ബന്ധപ്പെട്ട സ്ട്രെയിൻ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും ചേഞ്ച് ബൈ ഒറിജിനൽ വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി രണ്ടാമത്തത് എന്താ വോളിയം സ്ട്രെയിൻ ആണ് സിംപിളി ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം നമുക്ക് മൂന്നാമത്തെ എന്താണ് ഷിയറിംഗ് സ്ട്രെയിൻ ആണ് ഷിയറിംഗ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എന്താണ് ആംഗിൾ ടേൺഡ് ആണ് അല്ലെങ്കിൽ
tan theta ആണ് ക്ലിയർ അപ്പോൾ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട് ആംഗിൾ ടേൺഡ് അല്ലെങ്കിൽ tan theta equal to നമുക്ക് എന്ത് എടുക്കാം ഷെയറിംഗ് സ്ട്രെയിൻ ആയിട്ട് എടുക്കാം കാരണം ഷേപ്പ് ചേഞ്ച് ചെയ്യാ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യാനാണ് അതിനൊരു ട്വിസ്റ്റ് ആണ് ഉണ്ടാവുക അപ്പോൾ അതിന്റെ ആംഗിൾ എത്ര ആംഗിൾ ആണ് അതിന് ഇൻക്ലിനേഷൻ സംഭവിച്ചതാണ് എന്ത് theta theta is considered as the shearing strain ക്ലിയർ ആണല്ലോ ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഈ രണ്ട് കാര്യങ്ങളും അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കൂ നമ്മൾ ഇപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഇങ്ങനെ രണ്ട് ടേംസ് ആണ് പഠിച്ചത് അല്ലേ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു ആൻസർ ആണ് ഇലാസ്റ്റിക് ലിമിറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ ആ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യാവുന്ന മാക്സിമം സ്ട്രെസ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത് ഇലാസ്റ്റിക് ലിമിറ്റ് നമ്മൾ മെറ്റീരിയൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു ഇലാസ്റ്റിക് മെറ്റീരിയൽസും പ്ലാസ്റ്റിക് മെറ്റീരിയൽസും നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു ബോഡിയിൽ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുകയും സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ ബോഡി പഴയ അവസ്ഥയിലേക്ക് തന്നെ എന്ത് ചെയ്യില്ല തിരിച്ചു വരാത്തൊരവസ്ഥ ഉണ്ടാവും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഏതുവരെയാണ് എത്ര സ്ട്രെസ് വരെ ആ ബോഡി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ ടെൻഡൻസി കാണിക്കുന്നു എങ്കിൽ ആ മാക്സിമം വാല്യൂവിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത് ഇലാസ്റ്റിക് ലിമിറ്റ് അപ്പൊ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്തായിരുന്നു ദ മാക്സിമം സ്ട്രെസ് അപ് ടു വിച്ച് ദ ബോഡി എക്സിബിറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി ഇലാസ്റ്റിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി കാണിച്ചുകൊണ്ട് ആ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യാവുന്ന മാക്സിമം സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് അല്ലെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരൊറ്റ ലോ ഉള്ളൂ അതാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത് എന്താ ഹൂക്സ് ലോ പറയുന്നത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ലേ ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന സ്ട്രെയിൻ അനുസരിച്ചാണ് ആ ബോഡിയിൽ എന്തുണ്ടാവുക സ്ട്രെസ് ഉണ്ടാവുക കൂടുതൽ സ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ ദെൻ അത് തന്നെ ആ പ്രൊപ്പോർഷണാലിറ്റി കീപ്പ് ചെയ്യുന്നത് ഏതുവരെ മാത്രമാണ് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ മാത്രമാണ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഓക്കെ ഇതാണ് ഹൂക്സ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് സിമ്പിൾ ലോ ആണ് നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് എഴുതിയാലും മതി ഓക്കെ ഇനി ഇങ്ങനെ ഈ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ അതിനെ ഇക്വേഷൻ ആക്കി മാറ്റി നമ്മൾ അല്ലേ ഇക്വേഷൻ ആക്കി മാറ്റിയത് എങ്ങനെയായിരുന്നു സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻ ടു സ്ട്രെയിൻ ആ കോൺസ്റ്റന്റ് നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെ സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻ ടു സ്ട്രെയിൻ ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി അപ്പൊ നോക്കൂ നമ്മളോട് ഹൂക്സ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ ലോ മാത്രം എഴുതിയാൽ മതി ഓക്കെ ഇനി നമ്മളോട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കെ ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇസ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ ബോഡി ടു കറസ്പോണ്ടിങ് സ്ട്രെയിൻ എത്ര സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്തപ്പോഴാണോ ഒരു ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തതെങ്കിൽ ആ സ്ട്രെസ് ബൈ സ്ട്രെയിനിനെ നമ്മൾ ആ ബോഡിയുടെ അല്ലെങ്കിൽ ആ മെറ്റീരിയലിൽ എന്ന് വിളിക്കുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ അങ്ങനെ മെറ്റീരിയൽസിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റി നോക്കുമ്പോൾ ഓരോ മെറ്റീരിയലിനും ഒരു കോൺസ്റ്റന്റ് ആണത് മാത്രമല്ല മൂന്ന് തരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ വിളിച്ചു ഏതായിരുന്നു ലീനിയർ വോളിയം ആൻഡ് ഷിയറിംഗ് ഇങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ ഒരേ മെറ്റീരിയലിന് തന്നെ ലെങ്ത്തുമായി ബന്ധപ്പെട്ട മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി വ്യത്യാസമുണ്ട് ഷേപ്പിലുണ്ടാവുന്ന ചേഞ്ചുമായി ബന്ധപ്പെട്ട മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു അതാണ് നമ്മൾ ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അതിനു മുമ്പ് നമ്മൾ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും ഒന്ന് പഠിച്ചു വെക്കുക നമ്മൾ പറഞ്ഞു സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്തായിരുന്നു പാസ്കൽ ആയിരുന്നു സ്ട്രെയിൻ എന്തില്ല എന്ന് പഠിച്ചിരുന്നു യൂണിറ്റ് ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ബൈ സ്ട്രെയിനിന്റെ യൂണിറ്റ് എന്ത് തന്നെയായിരിക്കും പാസ്കൽ തന്നെയായിരിക്കും കാരണം സ്ട്രെയിൻ എന്തില്ലാത്തതുകൊണ്ട് ഡയമെൻഷനോ യൂണിറ്റോ ഇല്ലാത്തതുകൊണ്ട് പാസ്കൽ എന്ന് മാത്രമേ വരുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും യൂണിറ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയും എന്ത് തന്നെയായിരിക്കും പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും ദെൻ അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ എന്ത് തന്നെയായിരിക്കും സ്ട്രെസ്സിന്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും അതേ യൂണിറ്റും ആയിരിക്കും എന്തിന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിക്കും അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആയിരിക്കും എം എൽ റൈസ് ടു മൈനസ് വൺ ടി റൈസ് ടു മൈനസ് ടു അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് ഓർഡർ ആയിട്ട് രണ്ട് പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ് അപ്പോൾ നമുക്ക് അതും കൂടി നമ്മൾ എന്ത് ചെയ്യാം പഠിച്ചു വെക്കുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം നോക്കോ ഒരു ബോഡിയിലുണ്ടായ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് യങ്സ് മോഡുലസ് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ട്രെയിനും സ്ട്രെസ്സും കമ്പയർ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഡയമെൻഷണൽ ചേഞ്ചിനനുസരിച്ച് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയിൽ വ്യത്യാസം കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത് യങ്സ് മോഡുലസ്
Then volume stress by volume strain ആയിരുന്നുണ്ട് bulk modulus. Then മൂന്നാമത്തേത് shearing stress by shearing strain നമ്മൾ വിളിച്ച പേരായിരുന്നുണ്ട് rigidity modulus. ഇങ്ങനെ നമുക്ക് മൂന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും modulus of elasticity യെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന്റെ ഇക്വേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഡെഫിനിഷൻ ആയിട്ടോ പഠിച്ചു വെക്കുക. ഞാൻ ഒന്നുകൂടി പറയാം. എന്താ യങ്സ് മോഡുലസ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ. ഇക്വേഷൻസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നോക്കൂ, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഒരു ലെങ്ത് ഉള്ള വയർ, എൽ ലെങ്ത് ഉള്ള വയറിന്റെ മുകളിൽ നമ്മളൊരു ഒരു വെയിറ്റ് നമ്മൾ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലോങ്ങേഷൻ ഉണ്ടാവാം. അങ്ങനെ ഇലോങ്ങേഷൻ ആവുമ്പോൾ നമ്മൾ ഫോഴ്സിന് പകരം എന്ത് കൊടുക്കും? അവിടെ എന്തായ ഫോഴ്സ് എത്രയാണ്? എം ജി ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എഫിന് പകരം എന്ത് കൊടുക്കാം? എം ജി കൊടുക്കാം. നോക്കൂ, ഇവിടെയുള്ള ഏരിയക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം വേണമെങ്കിൽ പൈ ആർ സ്ക്വയർ കൊടുക്കാം. എന്താ പൈ ആർ സ്ക്വയർ? ആ വയറിന്റെ ക്രോസ് സെക്ഷനൽ ഏരിയ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിന് എഴുതി യൂസ് ചെയ്യാറുണ്ട്. അതും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ബൾക്ക് മോഡുലസ് എന്ന് പറയുമ്പോൾ ബോഡിയുടെ വോളിയം ചേഞ്ചുമായി ബന്ധപ്പെട്ട മോഡുലസ് ഓഫ് ഇലാസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു എന്താണ്? വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെസ് ഏതായാലും എഫ് ബൈ എ ആയിരിക്കും. ദെൻ സ്ട്രെയിൻ അനുസരിച്ച് അവിടെ നിന്ന് ഉണ്ടാവും ഇവിടെ ലെങ്ത്, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ഇവിടെ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയാണ്. മൂന്നാമത്തേ നമുക്കറിയാം ആംഗിൾ ടേൺഡ് ആണ് സ്ട്രെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോന്നും പഠിച്ചെടുക്കാൻ പറ്റും. ഇവിടെ പുതിയൊരു വാല്യൂ വരുന്നത് കംപ്രസിബിലിറ്റി എന്ന് പറയുന്ന വാല്യൂ ആണ്. ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഈസ് നോൺ ആസ് കംപ്രസിബിലിറ്റി. ഒരു മെറ്റീരിയലിന്റെ ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കംപ്രസിബിലിറ്റി. അപ്പൊ നമുക്ക് കംപ്രസിബിലിറ്റി തന്നാൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ബൾക്ക് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാം, തിരിച്ചും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ ടൈപ്പ് മോഡുലസ് ആണെന്ത്? റിജിഡിറ്റി മോഡുലസ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് മൂന്ന് തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കിട്ടി. ഇവിടെ നമ്മൾ ടാൻ തീറ്റ അല്ലെങ്കിൽ തീറ്റ കൊടുക്കാറുണ്ട്. നമുക്കറിയാം ഒരു ബോഡിയുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നോക്കൂ ഇപ്പൊ ഞാനൊരു ബോഡി ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു ഷേപ്പ് ഉള്ള. ഇവിടെ നമ്മളൊരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുത്തു. ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിന്റെ ഈ ഭാഗം കുറച്ച് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യും. ആ ഡിസ്പ്ലേസ് ചെയ്ത ദൂരത്തെ നമ്മൾ ഡെൽറ്റ എൽ എന്ന് കാണിക്കുകയും ഈ പെർപ്പൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഹൈറ്റിനെ നമ്മൾ എൽ എന്ന് കാണിക്കുകയും ചെയ്താൽ ടാൻ തീറ്റ ഈക്വൽ ടു നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അങ്ങനെയെങ്കിൽ ടാൻ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഡെൽറ്റ എൽ ബൈ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നോക്കൂ, റിജിഡിറ്റി മോഡുലസിന് അങ്ങനെയും നമ്മൾ എഴുതാറുണ്ട് എഫ് ബൈ എ ബൈ എന്ത് എഴുതാറുണ്ട്? ഡെൽറ്റ എൽ ബൈ എൽ. അങ്ങനെ ഡെൽറ്റ എൽ ബൈ എൽ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാത്ത റിജിഡിറ്റി മോഡുലസ് ആണെങ്കിൽ അത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ല, പിന്നെ എന്താണ്? ദ ടാൻജൻഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. മനസ്സിലാക്കി വെക്കുക, ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിൽ ബോഡി എത്ര ഡിസ്പ്ലേസ് ചെയ്തു അതാണെന്ത്? ഡെൽറ്റ എൽ. രണ്ട് ഫോഴ്സുകൾ ഉണ്ടാകുമ്പോഴാണ് ബോഡിക്ക് ഒരു ഭാഗം അവിടെ പിടിച്ചു വെച്ചാലല്ലേ മറ്റേ ഭാഗം നീങ്ങുള്ളൂ. അപ്പൊ ആ രണ്ട് ഫോഴ്സുകൾക്കിടയിലുള്ള പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്? എൽ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്, ഒന്നുകൂടി ഓർക്കുക. അപ്പൊ ഇതാണ് ഈ ഹൂക്സ് ലോയുമായി ബന്ധപ്പെട്ട് നമ്മൾ കോൺസ്റ്റന്റ് പഠിച്ചതും അതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചതും. ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്ത് വെച്ചായിരുന്നു? ഡീഫോമിംഗ് ഫോഴ്സ്, റിസ്റ്റോറിംഗ് ഫോഴ്സ്. ദെൻ അതിൽ വരുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി പറഞ്ഞത്. ദ എബിലിറ്റി ഓഫ് എ ബോഡി ടു റീഗെയിൻ ഇറ്റ്സ് ആക്ച്വൽ ഫോം ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഡീഫോമിംഗ് ഫോഴ്സ്. അങ്ങനെ മെറ്റീരിയൽസിന് നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തു. ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസിനെ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്നും കാണിക്കാത്തതിനെ പ്ലാസ്റ്റിക്സ് എന്നും അതിന്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചു. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ടേംസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തൊക്കെയായിരുന്നു സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ദ റിസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് സ്ട്രെസ്. ദെൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഇസ് നോൺ ആസ് സ്ട്രെയിൻ. ഈ രണ്ട് ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ്, അത് പഠിച്ചു വെക്കുക. അതുമായി ബന്ധപ്പെട്ട യൂണിറ്റ് ഡയമെൻഷൻ, ടൈപ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. ദെൻ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു? ഇലാസ്റ്റിക് ലിമിറ്റ്. ദെൻ ദ മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ് അപ് ടു വിച്ച് ദ ബോഡി എക്സിബിറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലാസ്റ്റിസിറ്റി ഇസ് നോൺ ആസ് ഇലാസ്റ്റിക് ലിമിറ്റ്. ദെൻ ഹൂക്സ് ലോ, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ദ ഫ്രം ദിസ് ഇക്വേഷൻ വി ഗെറ്റ് എ കോൺസ്റ്റന്റ്, ദാറ്റ്സ് വാട്ട്സ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു കറസ്പോണ്ടിങ് സ്ട്രെയിൻ. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയുടെ മൂന്ന് ടൈപ്പും പഠിച്ചു. ഇതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ കൂടിയേ ഉള്ളൂ. എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫ്, അതുപോലെ ഇതിൻ്റെ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റിയുടെ ചില ആപ്ലിക്കേഷൻസും. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് വളരെ ചെറിയ ചാപ്റ്ററാണെന്ന് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. നോക്കൂ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എക്സ് ആക്സിസിൽ സ്ട്രെയിൻ എടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ നമ്മൾ
y axis ile eduthu ingane nammal oru body elongate cheyyunna oru concept eduthukondu adinte stress strain graph varachal kittuna shape aanu idu okay appo nammal adu detail aayittu paranjittundavu class eduthappo then ivide namukku aa graph engane varakkamennum adine explanation chodichal engeneyana ezhuthuka ennu maatrame nammal parayunnullu appo graph inde shape manasilakki vekka appo aadyam oru straight line aayirikkule o mudal a vare adu graph straight line aayirikkum namukku ariyam stress strain graph straight line aanu ennu paranjal adin artham aa graph ഫിന്റെ സ്ലോപ്പ് എന്താണ് കോൺസ്റ്റന്റ് ആണ് എന്താണ് സ്ലോപ്പ് നോക്കൂ നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ y by x ആണ് എന്താ y by x സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നോക്കൂ ഒരു ഗ്രാഫിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അത് പഠിച്ചു വെക്കുക അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും ആ മെറ്റീരിയലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി അങ്ങനെയാണെങ്കിൽ നോക്കൂ ഒ മുതൽ എ വരെ സ്ലോപ്പ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കോൺസ്റ്റന്റ് ആണ് നമ്മൾ പഠിച്ചിരുന്നത് അതുവരെയാണ് ആ ബോഡി എന്തോ ഒബേ ചെയ്യാം ഹുക്സ് ലോ ഒബേ ചെയ്യുക അല്ലെങ്കിൽ അത് ആ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നിലനിർത്തുന്ന അത്രയും സ്പേസ് ആണത് ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓരോ പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം ദെൻ എ എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ലിമിറ്റ് ആയിട്ട് നമ്മൾ കാണിക്കാം അപ്പോൾ ഒരു ഗ്രാഫ് വരച്ചത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്ന് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കാം അല്ലെങ്കിൽ ഗ്രാഫ് തന്നിട്ട് അതിൽ ഓരോ പോയിന്റ് എന്താണെന്ന് നമ്മളോട് മാർക്ക് ചെയ്യാൻ ചോദിക്കാം അല്ലെങ്കിൽ അതിൽ ഓരോ പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് വരാറ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഓരോ പോയിന്റ് വെച്ചുള്ള എക്സ്പ്ലനേഷൻ പഠിച്ചു വെച്ചാൽ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ സാധിക്കും എ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രപ്പോർഷണൽ ലിമിറ്റ് ആണ് അല്ലേ ഒ മുതൽ എ വരെ എന്ത് അതിൻ്റെ പ്രപ്പോർഷണാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് ഗ്രാഫ് അതിൻ്റെ പ്രപ്പോർഷണാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് ഏതാ പ്രപ്പോർഷണാലിറ്റി സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് ദെൻ ബി എന്ന് പറയുന്നത് എന്താ ഇലാസ്റ്റിക് ലിമിറ്റ് ഓർ യീൽഡ് പോയിന്റ് അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ വിളിച്ച പേരാണെന്ത് യീൽഡ് പോയിന്റ് അതിന് കറസ്പോണ്ടിങ് ആയ സ്ട്രെസ്സിനെ നമ്മൾ വിളിച്ച പേരാണെന്ത് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ബിയിലെത്തുന്നതോടുകൂടി അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാൻ തുടങ്ങി ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാതെ അതിനുള്ളിൽ ഡെവലപ്പ് ചെയ്യാവുന്ന മാക്സിമം സ്ട്രെസ്സിനെ നമ്മൾ എന്ത് വിളിച്ചിരുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് അത് ഓർത്തു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ആ പോയിന്റിനെ നമ്മൾ യീൽഡ് പോയിന്റ് എന്ന് വിളിക്കും അതിന് കറസ്പോണ്ടിങ് ആയ സ്ട്രെസ്സിനെ നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കും ഓക്കെ ഇനി നോക്കൂ ബി ടു സിയിൽ എന്താ സംഭവിക്കുന്നത് ചെറിയൊരു സ്ട്രെസ്സിൽ തന്നെ ഒരുപാട് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുമ്പോഴും ചെറുതായിട്ട് എന്ത് കൂടുന്നുള്ളൂ സ്ട്രെസ് കൂടുന്നുള്ളൂ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു എന്നാണ് ഓക്കെ അങ്ങനെ ഇലാസ്റ്റി നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കാം ഇലാസ്റ്റിക് ഹിസ്റ്ററിസിസ് എന്ന് വിളിക്കാം ഇങ്ങനെ ആ പ്രോസസ്സ് നടക്കുന്ന റീജിയൻ ആയതുകൊണ്ടാണ് നമ്മൾ ബി സിയിലെ എന്ത് എഴുതിയത് ഇലാസ്റ്റിക് ഹിസ്റ്ററിസിസ് എന്ന് എഴുതിയത് വളരെ ഷോർട്ടായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത് ദെൻ ബി ടു ഡി എന്ന് പറയുന്നത് എന്താണ് പ്ലാസ്റ്റിക് റീജിയൺ ആണ് ഓക്കെ അപ്പോൾ നോക്കൂ നമുക്ക് ഒ ടു ബി എന്ന് പറയാം ഒ ടു ബി എന്ന് പറയുന്നത് ആ ഇലാസ്റ്റിക് റീജിയൻ ആയിട്ട് പറയാം ബാക്കി വരുന്ന ബി ടു ഡി എന്താണ് പ്ലാസ്റ്റിക് റീജിയൻ ആണ് അവിടെ എന്ത് ഒബേ ചെയ്യില്ല ഹൂക്സ് ലോ ഒബേ ചെയ്യില്ല എന്നർത്ഥം ഓക്കെ ദെൻ ഡി എന്ന് പറയുന്ന പോയിന്റ് എന്താണ് ആ മെറ്റീരിയലിൽ ഡെവലപ്പ് ചെയ്യാവുന്ന മാക്സിമം സ്ട്രെസ് ആണ് അല്ലേ പിന്നീട് ആ മെറ്റീരിയലിൽ സ്ട്രെസ് കൂടുതല അർത്ഥം ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ആണ് ആ ഡി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയ സ്ട്രെസ് എന്താണ് മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും അതുപോലെ ദെൻ നമ്മൾ വീണ്ടും അതിനെ ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഈസ്നെസ് ഫീൽ ചെയ്യും ദാറ്റ് മീൻസ് എന്ത് കുറയുക ചെയ്യുക സ്ട്രെസ് കുറയുക ചെയ്യുക തന്നെ അതങ്ങ് പൊട്ടിപ്പോകും അല്ലേ അപ്പോൾ നോക്കൂ ഇ എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നതോടുകൂടി ആ ബോഡി എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ ആ പോയിന്റ് നമ്മൾ എന്ത് വിളിച്ചു ഫ്രാക്ചർ പോയിന്റ് എന്ന് വിളിച്ചു ഓക്കെ നോക്കൂ ഇത്തരം പോയിന്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഗ്രാഫിന് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാഫിന് എക്സ്പ്ലനേഷൻ ചോദിച്ചാലും നമുക്ക് ഈ പോയിന്റ്സ് എഴുതാം ദെൻ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ ചോദിച്ചാലും നമുക്ക് എഴുതാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് തന്നിട്ട് അത് ആ പോയിന്റ് എവിടെയും തിരിച്ചു മാർക്ക് ചെയ്യാൻ ചോദിക്കാം ഇത്തരം ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി അവിടെ പഠിക്കേണ്ട മറ്റു രണ്ട് കേസുകളാണ് ബ്രിട്ടിൽ സോളിഡും അതുപോലെ ഡക്റ്റൈൽ സോളിഡും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നമുക്ക് വലിച്ചു നീട്ടാൻ കഴിയുന്ന അടിച്ച് പരത്താൻ കഴിയുന്ന തരത്തിലുള്ള മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് പറയും ഡക്റ്റൈൽസ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ അതിനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന നമ്മൾ എന്ത് പറയും ബ്രിട്ടിൽ സോളിഡ്സ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഇത് ഗ്രാഫ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കൂ ഗ്രാഫിൽ ഡി എന്ന് പറയുന്ന പോർഷൻ ഇതാണ് ആ മാക്സിമം സ്ട്രെസ്സും ആ ബ്രേക്കിംഗ് പോയിന്റ് തമ്മിലുള്ള ഗ്യാപ്പ് അത് വളരെ കുറവാണെങ്കിൽ അത്തരം സോളിഡ്സിനെ നമ്മൾ എന്ത് വിളിച്ചത് ബ്രിട്ടിൽ സോളിഡ്സ് അപ്പോൾ ബ്രിട്ടിൽ സോളിഡ്സ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും ഗ്ലാസ് ഒക്കെ ബ്രിട്ടിൽ സോളിഡ്സ്
ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആണ് നമുക്കറിയാം. ദെൻ ഡക്റ്റൈൽ സോളിഡ്സ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ലെങ്ത് കൂട്ടാം. ഗോൾഡ് നമ്മൾ ഓർണമെന്റ്സ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം, കാരണം അത് ഡക്റ്റൈൽ സോളിഡ് ആയതുകൊണ്ടാണ് നമുക്കറിയാം. ദെൻ അപ്പോൾ ഈ ഡി എന്നുള്ള പോർഷൻ അതിനെന്തായിരിക്കും? ലാർജ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഡക്റ്റൈൽ സോളിഡ്സ്. നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് ഗ്രാഫ് തന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളോട് ഇങ്ങനെ വന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ ഇതിൽ നോക്കൂ, എ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ഇതെന്ന് തന്നു, അല്ലെങ്കിൽ പി എന്ന് പറയുന്ന മെറ്റീരിയൽ ഇത്, ക്യു എന്ന് പറയുന്ന മെറ്റീരിയൽ. ഇതിൽ ഏതാണ് മോർ ഇലാസ്റ്റിക് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? പി എഴുതാം. കാരണം ഇലാസ്റ്റിക് റീജിയനിൽ സ്ലോപ്പ് കൂടുതൽ ഏതിനാണ്? പീക്കാണ്. എന്ത് കുറവാണ് ഇവിടെ? സ്ലോപ്പ് കുറവാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എക്സാക്സുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് നമുക്കറിയാം. അപ്പൊ ആംഗിൾ കൂടുതൽ ആർക്കാണ്? പി എന്ന് പറയുന്ന ഗ്രാഫിനാണ്. പി എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ത് കൂടുതലാണ്? ഇലാസ്റ്റിസിറ്റി കൂടുതലാണെന്ന് പറയാം. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ക്യൂവിന് ഇലാസ്റ്റിറ്റി കുറവാണ്. നമുക്ക് ഈ രണ്ട് ലെങ്ത്തുകൾ കമ്പയർ ചെയ്തുകൊണ്ട് ഇതിൽ ഏതാണ് ബ്രിട്ടിൽ, ഏതാണ് ഡക്റ്റൈൽ എന്ന് പറയാൻ പറ്റും. ലെങ്ത് കുറഞ്ഞത് ബ്രിട്ടിൽ സോളിഡും ലെങ്ത് കൂടിയത് എന്താണ്? ഡക്റ്റൈൽ സോളിഡും ആണ്. ഓക്കെ, ഈ രീതിയിലൊക്കെ ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. നന്നായി ശ്രദ്ധിക്കുക. ഗ്രാഫ് വരയ്ക്കാനും ഇത്തരം പോയിന്റ്സുകൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ആൻസർ ചെയ്യാൻ സാധിക്കും. ഇനി നോക്കൂ, ഇതുമായി റിലേറ്റ് ചെയ്ത മറ്റൊരു ആൻസർ ആണ് ഇലാസ്റ്റോമേഴ്സ്. എന്താ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ? ഒരുപാട് സ്ട്രെയിൻ ഒരു ബോഡിയിൽ ഡെവലപ്പ് ചെയ്താലും വളരെ കുറഞ്ഞ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുള്ളൂ എങ്കിൽ അത്തരം മെറ്റീരിയലിനെ വിളിച്ച പേരായിരുന്നു എന്ത്? ഇലാസ്റ്റോമേഴ്സ്. അല്ലെങ്കിൽ ആ ബോഡി എന്ത് ഒബേ ചെയ്യുന്നില്ല? ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ ഇലാസ്റ്റോമേഴ്സിനെ ആൻസർ ചെയ്താം. ഏതൊക്കെയാണ്? ദ മെറ്റീരിയൽ ഇൻ വിച്ച് പ്രൊഡ്യൂസസ് ലാർജ് സ്ട്രെയിൻ ഫോർ എ സ്മോൾ സ്ട്രെസ്. അല്ലേ, ചെറിയ സ്ട്രെസ്സിൽ തന്നെ ഒരുപാട് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇലാസ്റ്റോമേഴ്സ്. അല്ലെങ്കിൽ എന്താ പറയുക, ദ മെറ്റീരിയൽസ് വിച്ച് ഡസ് നോട്ട് ഒബേ ഹുക്സ് ലോ. ഹുക്സ് ലോ ഒബേ ചെയ്യാത്ത തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ്, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇലാസ്റ്റോമേഴ്സ്. ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? റബ്ബർ ബാൻഡ്, അതുപോലെ അയോർത്ത, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇലാസ്റ്റോമേഴ്സ് അതിന് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. അതുപോലെ ഇലാസ്റ്റോമേഴ്സിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പ്, പരാബോളിക് ഷേപ്പ് ആയിരിക്കും അതിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. അതിനർത്ഥം എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. അവിടെ ഹൂക്സ് ലോ എന്ത് ചെയ്യുന്നില്ല? ഒബേ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് രണ്ട് ഗ്രാഫ് തന്നു. ഒരു ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനും ഒന്നിങ്ങനെ കർവ്ഡ് ആണെങ്കിൽ ഇത് ഇലാസ്റ്റിക് മെറ്റീരിയൽസിന്റെ ഗ്രാഫാണ്. ഇതെന്താണ്? ഇലാസ്റ്റോമേഴ്സിന്റെ ഗ്രാഫാണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് തരംതിരിച്ച് പറയാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി പഠിക്കുമ്പോൾ പഠിച്ചു വെക്കേണ്ട ആൻസേഴ്സ്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? അതുമായി റിലേറ്റ് ചെയ്യുന്ന സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. നോക്കൂ, ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തിൽ വരുന്നത് ഇലാസ്റ്റിസിറ്റിയുടെ ചില അപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ പ്രധാനമായിട്ടും നാല് അപ്ലിക്കേഷൻ ആണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ടേംസും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ഒക്കെയാണ് ഇതുവരെ ഡിസ്കസ് ചെയ്ത്. ഇനി ഇത് യൂട്ടിലൈസ് ചെയ്യുന്ന ചില സന്ദർഭങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരുന്നു അത്? കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലേ, ഒരു ബീം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഒരു കാൻഡിലിവർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ഒക്കെ ഏത് രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇലാസ്റ്റിറ്റിയുമായി ബന്ധപ്പെട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഒരു ടേം എന്താണ്? ബെൻഡിങ് ഓഫ് ബീംസ്. നമ്മളൊരു ബീം കൺസ്ട്രക്ട് ചെയ്തു, ആ ബീമിന് എൽ ലെങ്ത് ഉണ്ട്. എൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ രണ്ട് സപ്പോർട്ടായിരിക്കും, ആ സപ്പോർട്ടുകൾക്കിടയിൽ ലെങ്ത് ആണെന്ത് എൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു ലോഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെയ്റ്റ് കൊണ്ട് ഈ ബീം വളയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വളയുമ്പോൾ കുറച്ച് താഴേക്ക് വരും അല്ലേ, ആ ഡിപ്രഷൻ. അതാണ് ഈ ഡെൽറ്റ, ഡെൽറ്റ കാണാൻ ഇക്വേഷൻ ആണെന്ത് എം ജി എൽ ക്യൂബ് ബൈ 4BD³Y എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഇക്വേഷൻ നിർബന്ധമായിട്ട് എഴുതുക. എന്താ എം ജി? അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ലോഡ്, അതിൻ്റെ വെയ്റ്റ് ആണ്. നമ്മൾ ഡബ്ല്യു എന്ന് എഴുതാറുണ്ട് വെയ്റ്റ് എന്നുള്ള കൺസെപ്റ്റിൽ, അല്ലെങ്കിൽ എം ജി എന്ന് കൊടുക്കാം. എൽ ക്യൂബ് അല്ലെങ്കിൽ എൽ എന്താണ്? ആ രണ്ട് സപ്പോർട്ടുകൾക്കിടയിലുള്ള ലെങ്ത് ആണെന്ത് എൽ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ലെങ്ത് ഓഫ് ദ ബീം എന്ന് പറയാം, അല്ലെങ്കിൽ ആ സപ്പോർട്ടുകൾ അടുത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ സപ്പോർട്ടുകൾക്കിടയിലുള്ള ലെങ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇവിടെ ബിയും ഡിയും ഉണ്ട് അല്ലേ. ഈ ബീമിന്റെ ബ്രെഡ്ത്തും തിക്നെസ്സും ആണത്. ഓക്കെ, ദെൻ വൈ ഇസ് ദ യങ്സ് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ ഈ ബീം ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിന്റെ യങ്സ് മോഡുലസ് ആണെന്ത് വൈ എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് നമ്മൾ സാഗിങ് എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും ബീമിനുണ്ടാവുന്ന ബെൻഡിങ്, അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പഠിച്ചു വെക്കുക. എന്തായിരുന്നു? എം ജി എൽ ക്യൂബ് ബൈ 4BD³Y. ഓക്കെ, ഇനി നമ്മൾ ഒരു ബീം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു നമ്മളൊരു ഒരു ഫർണിച്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴൊക്കെ യങ്സ് മോഡലസ് ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്കുള്ള ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ?
As Young's modulus increases, depression decreases. Inge namukku equation vechu thanne rendu line la namukku answer cheyan sadhikkum. Equation ezhuda, equation prakaram namukku parayan kazhiyum. Y koodunna anusarichu endu koodalayirikkum. Bend cheyanulla sadhyatha koravayirikkum ennallathu namukku krithyamayittu ezhuthan sadhikkum. Adu pole thanne nammal parayarundu oru beam construct cheyyumbo nammal B ekkal koodal D ayirikku edukka. Adu varunna breadth ekkal koodal thickness ayirikkum. Valiya buildings indokke beamgal nammal sradhicha ariyam. Adinte width ekkal koodal thickness ആയിരിക്കും എന്തിനാണ് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കൂ ഡെൽറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ് 1 ബൈ ബി ആണ് അല്ലെങ്കിൽ ഡെൽറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്രെഡ്ത് ആണ് ബട്ട് ഡെൽറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ തിക്നെസ് ആണ് ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയില്ലേ ഇക്വേഷൻ എഴുതാ ഡെൽറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി ബട്ട് ഡെൽറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ക്യൂബ് അങ്ങനെയാണെങ്കിൽ തിക്നെസ് കുറച്ച് കൂട്ടിയാൽ തന്നെ നമുക്ക് നന്നായിട്ട് എന്ത് കുറക്കാൻ സാധിക്കും എന്നർത്ഥം ആ ഡിപ്രഷൻ കുറക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് വരാറ് അപ്പം മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് ചോദിക്കാം അപ്പോൾ യങ്സ് മോഡൽസ് കൂടുതലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബെൻഡിങ് കുറവായിരിക്കും ദെൻ അതുപോലെ ബ്രെഡ്ത്തിനേക്കാൾ കൂടുതൽ തിക്നെസ് എന്തിനു കൊണ്ട് യൂസ് ചെയ്യുന്നു വെച്ചാൽ ബ്രെഡ്ത്ത് കൂട്ടുന്നതിൽ നല്ലത് എന്താണ് തിക്നെസ് കൂട്ടുന്നതാണ് നമുക്ക് അറിയാതെ തിക്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്യൂബാണ് ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ബെൻഡിങ് നമുക്ക് കുറക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ട് ജസ്റ്റ് ആ റിലേഷൻ മാത്രം എഴുതിയാൽ ആൻസർ ആയി ഓക്കെ അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ബെൻഡിങ് ഓഫ് ബീമുമായി റിലേറ്റ് ചെയ്ത് പറയാം ദെൻ ഇനി മറ്റൊരു ടേം ആണെന്ത് ബക്ക്ലിംഗ് എന്താണ് ബക്ക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ബീമിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നാൽ സപ്പോർട്ടുകൾ ഉണ്ടാവും അല്ലെ പാലങ്ങളുടെയൊക്കെ തൂണുകൾ ഉണ്ടാവാം അങ്ങനെ സപ്പോർട്ടുകൾ ബെൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത് ബക്ക്ലിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ആ സപ്പോർട്ട് വളയും അല്ലേ നമുക്ക് അതിൽ വെക്കാവുന്നതിൻ്റെ പരമാവധി ഉണ്ടാവും അല്ലെ അതിൽ ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ആ സപ്പോർട്ട് വളയും ആ ഓവർലോഡ് കൊണ്ട് സപ്പോർട്ട് വളയുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത് ബക്ക്ലിംഗ് അപ്പോൾ ബക്ക്ലിംഗ് എന്താണെന്ന് ചോദിക്കാം ബെൻഡിങ് ഓഫ് സപ്പോർട്സ് ഡ്യൂ ടു ഓവർലോഡ് ക്ലിയർ ആണല്ലോ അങ്ങനെ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാറ് ഐ ഷേപ്പുള്ള സപ്പോർട്ടേഴ്സ് യൂസ് ചെയ്യണം അല്ലേ പാലങ്ങളുടെയൊക്കെ തൂണുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം റെയിൽവേ ട്രാക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ഐ ഷേപ്പ്ഡ് സപ്പോർട്ടേഴ്സ് ആണ് എന്തുകൊണ്ട് നമ്മൾ ഐ ഷേപ്പ്ഡ് സപ്പോർട്ടേഴ്സ് യൂസ് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക ഇൻ ഓർഡർ ടു മിനിമൈസ് ബക്ക്ലിംഗ് എന്ന് കൊടുക്കാം ദെൻ ബക്ക്ലിംഗ് എന്താണെന്ന് കൂടി കൂടെ എഴുതി കഴിഞ്ഞാൽ ക്ലിയർ ആൻസർ ആയി ഓക്കെ അതുപോലെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് നമ്മളൊരു ബീം കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഈ താഴെ കാണിക്കുന്ന ഈ തൂണുകൾ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ബെൻഡിങ് പരമാവധി കുറക്കാൻ സാധിക്കും കാരണം നമ്മൾ പറഞ്ഞു ഇക്വേഷനിൽ എൽ എന്ന് പറയുന്നത് രണ്ട് സപ്പോർട്ടുകൾക്കിടയിലുള്ള ലെങ്ത് ആണ് അപ്പോൾ സപ്പോർട്ടുകൾക്കിടയിലുള്ള ലെങ്ത് കുറച്ചും നമുക്ക് ഇവിടെ എന്ത് കുറക്കാമെന്ന് മനസ്സിലാക്കി വെക്കുക ബെൻഡിങ് കുറക്കാൻ സാധിക്കും അതുകൂടി നിങ്ങൾ ഓർത്ത് വെക്കുക ദെൻ മറ്റൊന്ന് നമുക്കിവിടെ പഠിക്കാണ്ടായിരുന്നത് ഹൈറ്റ് ഓഫ് മൗണ്ടൻ ആണ് ഇലാസ്റ്റിസിറ്റി വെച്ച് നമുക്ക് എർത്തിൽ ഉണ്ടാകാവുന്ന ഒരു മൗണ്ടൈൻ്റെ മാക്സിമം ഹൈറ്റ് നമ്മൾ നിർണ്ണയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിർണ്ണയിച്ചത് ഒരു മൗണ്ടൻ ഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വെയ്റ്റ് ആണ് അതിൽ ആ വെയ്റ്റ് ഇവിടെ സർഫസിൽ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ പ്രഷർ ആ മെറ്റീരിയലിൽ ഒരു ഇൻറ്റേർണൽ പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും അല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ റോക്കിന് താങ്ങാവുന്ന സ്ട്രെസ് എത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ആ സ്ട്രെസ് നമ്മൾ പ്രഷറിൻ്റെ ഇക്വേഷനിൽ കൊടുത്തുകൊണ്ട് നമുക്ക് എർത്തിൻ്റെ സർഫസിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു മൗണ്ടൻ്റെ മാക്സിമം ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എങ്ങനെയാ പി ഈക്വൽ ടു എന്താണ് എച്ച് റോ ജി നമുക്കറിയാം ഹൈറ്റ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈ പ്രഷർ എന്നുള്ള സ്ഥലത്ത് നമ്മൾ ആ റോക്കിൻ്റെ എന്ത് കൊടുത്തു ഇലാസ്റ്റിക് ലിമിറ്റ് കൊടുത്തു അങ്ങനെ നമ്മൾ ഇതിൽ നിന്നും എച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ് എച്ച് ഇസ് ഈക്വൽ ടു 10 kilometers ആണ് നമുക്കറിയാം നമ്മുടെ എർത്തിലെ ഏറ്റവും ഹൈറ്റുള്ള മൗണ്ടനായ മൗണ്ട് എവറസ്റ്റിനേക്കാൾ കൂടുതലാണെന്ത് 10 kilometers എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് 10 kilometersിൻ്റെ മുകളിലുള്ള ഒരു ഹൈറ്റുള്ള ഒരു മൗണ്ടൻ എർത്തിൽ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ മാക്സിമം ഹൈറ്റ് ഉള്ളതിൽ കുറവാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ നോക്കൂ നമ്മൾ നടത്തിയ സ്റ്റഡിയും ആക്ച്വലി നമ്മളെ ഒരു മൗണ്ടൻ്റെ ഹൈറ്റിൻ്റെ മാക്സിമം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് ശരിയായി വരുന്നുണ്ട് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ഹൈറ്റ് ഓഫ് മൗണ്ടന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എന്ത് യൂസ് ചെയ്തത് ഇലാസ്റ്റിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി എങ്ങനെ യൂസ് ചെയ്തു നമ്മൾ പഠിച്ചത് ദെൻ മറ്റൊരു ടേം നമ്മൾ പഠിക്കാറുള്ളത് ഇലാസ്റ്റിക് ഫെറ്റിഗ് എന്നുള്ള ടേമാണ് അല്ലേ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുക വഴി ഒരു മെറ്റീരിയലിൻ്റെ ഇലാസ്റ്റിസിറ്റിയിൽ ഉണ്ടാകുന്ന നഷ്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇലാസ്റ്റിക് ഫെറ്റിഗ്
Okay, the loss of elasticity due to continuous use. Alle thudarchayittu use cheya vadi oru body ide elasticity nashtapadunna process ne nammal vilicha perayanund elastic fatigue nammal padichirund oru vaahanathinte shock absorbers allengil sofa ide ka springs idokke nammal continuous aayittu use cheythu kaniyal adinte aa elastic action nashtapadarund alle angane aanengil adinu vilicha perayanund elastic fatigue nammal padichirund vayasaaya aalukal cherudayittu veenalum ellukalokke pettanu putti போம் அதக்கு எனக்கு நம்ம ஆன்சர் ஐயா என்ன டு டு எலாஸ்டிக் ஃபெட்டிக் என்ற ஆன்சர் ആണ് കൊടുക്കാറ് ഓക്കേ அப்ப இത്രയാണ് ഇലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട വളരെ ഇംപോർട്ടന്റ് ആയ ചില അപ്ലിക്കേഷൻസ് அப்ப ഈ അപ്ലിക്കേഷൻസും നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കുക அப்ப നമ്മൾ പറഞ്ഞ പോലെ വളരെ ചെറിയ ചാപ്റ്റർ ആണ് ഇതില ആഗെ ഡിസ്കസ് ചെയ്യുന്നത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ടേം മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട സ്ട്രെസ് സ്ട്രെയിൻ ഹൂക്സ് ലോ ആൻഡ് യങ്സ് മോഡുലസ് ബൾക്ക് മോഡുലസ് അതുപോലെ ഷിയർ മോഡുലസ് ഇങ്ങനെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ ചില ആപ്ലിക്കേഷൻസും ഇത്ര മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്തായാലും വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണെങ്കിലും ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും കാരണം അത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും നമ്മൾ ഓരോ ചാപ്റ്റർ ഓരോ ദിവസം എന്നുള്ള രീതിയിൽ എടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് എക്സാം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ചാപ്റ്ററും അതാത് ദിവസങ്ങളിൽ തന്നെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക അതുമായി റിലേറ്റ് ചെയ്യുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഈ പഠിച്ചത് വെച്ച് ആൻസർ ചെയ്യാൻ സാധിക്കേണ്ടതെന്ന് നോക്കുക അതുപോലെ പ്രോബ്ലംസ് എല്ലാം കൂടി ഡിസ്കസ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സുമായിട്ട് ചോദിച്ചത് ക്ലിയർ ചെയ്യുക എന്നാൽ നന്നായി പഠിക്കുക ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്നതോടൊപ്പം മുമ്പ് പഠിച്ച വീഡിയോസ് ഒന്നുകൂടി എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക അത് ഓർക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്തായാലും നന്നായി പഠിച്ച് മുന്നോട്ട് പോവുക എക്സാം അടുക്കും തോറും നമുക്ക് കോൺഫിഡൻസ് കൂടി വരണം ഓക്കെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക പ്ലാൻ ചെയ്ത് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യു